കൃത്യമായിട്ട് സംശയം പ്രകടിപ്പിച്ചു. ഇതില് ഈ അറസ്റ്റിനകത്ത് എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സാർ. എനിക്കൊന്ന് സാറൊന്ന് ശരിക്കും അന്വേഷിക്കാമോ? കാരണം പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിന് ശേഷം, ആ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല, എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വിപിൻലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല, ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപും വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് ഈ സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് മുൻ DGPI ശ്രീലേഖ IPS. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് തികച്ചും നിരപരാധിയാണെന്നാണ് ശ്രീലേഖ IPS പറയുന്നത്. പൾസർ സുനിയുടെ ഒരു കുറ്റകൃത്യ രീതി എന്ന് പറയുന്നത് ലൊക്കേഷനുകളിലെത്തി എല്ലാവരുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റുക, ശേഷം നടിമാരെ ലൊക്കേഷനുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തിക്കുന്ന ജോലി മറ്റും ഏറ്റെടുത്തതിനു ശേഷം ഇവർ തന്നെ വിശ്വസിച്ചു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട കേസുകളിലെ പോലെ തന്നെ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തക്ക ചിത്രങ്ങൾ മറ്റും പകർത്തുക എന്നത് പൾസർ സുനിയുടെ സ്ഥിരം കുറ്റകൃത്യ രീതിയായിരുന്നു. പല നടിമാരും തന്നോട് അത് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നടിമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം തങ്ങളുടെ കരിയറിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തങ്ങൾ ഇതൊന്നും പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് ഒരു അതിശയവും തോന്നിയില്ല. ഈ ഒരു കേസെങ്കിലും പുറത്തു വന്നല്ലോ എന്ന് മാത്രമേ താൻ ധരിച്ചുള്ളൂ. ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പൾസർ സുനിയും വേറൊരു പ്രതിയും ഒളിവിലായിരുന്നു. തുടർന്ന് ഇവർ കോടതിയിൽ ഡയറക്റ്റ് സറണ്ടർ ആവാൻ വരുന്ന സമയത്ത് ജഡ്ജി ഇല്ലാത്ത സമയം നോക്കി പോലീസുകാർ ഇവരെ വലിച്ചഴിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയൊക്കെയായിരുന്നു. മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് അന്നത്തെ ദിവസം ചോദ്യം ചെയ്യലിൽ തന്നെ അങ്ങനെ ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പൾസർ സുനി അത് വെളിപ്പെടുത്തിയേനെ. പക്ഷെ അത് ചെയ്തില്ല. ശേഷം 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ പേര് പുറത്തു വന്നത്. അതൊക്കെ തന്നെയാണ് ഇതൊരു ഹിഡൻ സ്ട്രാറ്റജി ആണെന്ന് തോന്നാനുള്ള കാരണവും എന്നാണ് ശ്രീലേഖ IPS പറയുന്നത്. ദിലീപിനെതിരെയുള്ള തെളിവായി ആദ്യം തന്നെ പുറത്തു വന്നത് പൾസർ സുനി എഴുതിയ ഒരു കത്ത്, ദിലീപിന് അയച്ചതായിട്ട് ഒരു കത്താണ് പുറത്തു വന്നത്. എന്നാൽ ആ കത്തിലെ കയ്യക്ഷരം പൾസർ സുനിയുടേതല്ല, പൾസർ സുനിയുടെ സഹതടവുകാരനായ വിപിൻലാലിന്റേതായിരുന്നു. വിപിൻലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന സമയത്ത്, മാധ്യമങ്ങളോട് വിപിൻലാൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആ കത്ത് പൾസർ സുനി പറഞ്ഞിട്ടല്ല ഞാൻ എഴുതിയതെന്നും, ഇതിൽ ഒരു നടീനടന്മാർക്കും പങ്കില്ലെന്നും, ഇത് പോലീസുകാരെന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്നും വിപിൻലാൽ പറയുന്നുണ്ട്. ഇതെല്ലാം ദിലീപിനെ കുടുക്കിയതാണെന്ന് തോന്നത്തക്ക സംഭവങ്ങളായിരുന്നു. പൾസർ സുനിയും ദിലീപുമായി ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നില്ല. ആകെ തെളിവായി മാധ്യമങ്ങളിൽ മൊത്തം വന്നിരുന്നത് ഒരു ഫോട്ടോ ആണ്. അതായത് പൾസർ സുനി ദിലീപിന്റെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് ഫോട്ടോഷോപ്ഡ് ആണെന്നും പറയുന്നുണ്ട്. ശേഷം പറയുന്നത് ഒരു ടവർ ലൊക്കേഷനിൽ അവർ രണ്ടുപേരും ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് ഏതോ ഒരു ഫിലിമിന്റെ പ്രൊമോഷനെ സംബന്ധിച്ച് ആ ഒരു ഹോട്ടലിൽ ഒരുപാട് സെലിബ്രിറ്റികളും അവരുടെ ഡ്രൈവർമാരും എല്ലാം തന്നെ ആ ഒരു ലൊക്കേഷൻ ടവറിൽ ഉണ്ടായിരുന്നു. അതും സ്വാഭാവികമാണ്, ഇതൊന്നും ഒരു എവിഡൻസായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും, ഇതൊന്നും ദിലീപിന്റെ ഒരു ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നും ശ്രീലേഖ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞ പോലീസുകാർ നിർബന്ധിതരാകുകയായിരുന്നെന്നും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ദിലീപിനെ ഒരു 12 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്ന, 12 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവ് പോലും ലഭിക്കാത്തത് വിശ്വാസയോഗ്യമല്ലെന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു മാധ്യമങ്ങളുടെ പ്രഷർ മൂലവും, പിന്നെ മാധ്യമങ്ങളുടെ പ്രഷർ പോലെ തന്നെ സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രഷറുകൾ മൂലമായിരിക്കാം ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നതെന്നും ശ്രീലേഖ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നാളായി എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു സമകാലിക വിഷയത്തെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 5 വർഷത്തിന് മുമ്പ് 2017 ഫെബ്രുവരി മാസം തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ നടിയെ കുറച്ച് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം നടന്നത്. ആ സമയം ഞാൻ ജയിൽ വകുപ്പ് DGP ആയിരുന്നു, ജയിൽ മേധാവിയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയ ഒരു സംഭവമാണത്. പക്ഷേ ഇതിൻ്റെ വിശദ വിവരങ്ങൾ പതിയെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഇതിലെനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല. കാരണം ഇതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ 1-2 പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവർ, ബാക്കി എല്ലാവരും മുൻ കേസുകളിൽ പ്രതികളാണ്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് ഞാൻ എറണാകുളത്ത്
12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡി ഐ ജി ആയി റേഞ്ചിലും ഐ ജി ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത്, നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ ഒരു കരിയർ നശിക്കേണ്ട എന്ന് വിചാരിച്ചു, കൂടാതെ പോലീസിൻ്റെ പുറകെ കേസുമായിട്ടൊക്കെ പോകണ്ട എന്നുള്ളത് കൊണ്ടും ഇത് പുറത്തു വന്നു കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതിൽ 2-3 നടികളുടെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട് പിന്നീട്, ഇത് കുറേ പേരത് പറയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇയാളുടെ ആ സ്വഭാവം അതാണ് എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. ഈ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളിൽ 4 പേരെ നേരത്തെ പിടിച്ചിരുന്നു. 2-3 ദിവസത്തിനകം തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി ഇതിനകത്തുനിന്ന് 4 പ്രതികളെ പിടിച്ചു. അതിൻ്റെ മുഖ്യ പ്രതിയായ പൾസർ സുനി വേറൊരാളും ഒളിവിലായിരുന്നു, വിജീഷാണെന്ന് തോന്നുന്നു. ഈ 2 പേരെയും പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പോകുമ്പോൾ പ്രതി കൂട്ടിൽ നിന്ന് മജിസ്ട്രേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് വലിച്ചഴിച്ചു കൊണ്ട് പോയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പോലീസിനോട് എനിക്ക് ഭയങ്കരധികം സന്തോഷവും തോന്നി, മിടുക്കര് എന്ന് തോന്നി. കോടതിയിൽ സറണ്ടർ ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നതിനേക്കാളും പോലീസ് നേരിട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറയും. അതുമല്ല ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കോടതിയിൽ ഇങ്ങനെ അയാൾ നമ്മൾ ടി വിയിൽ കണ്ട ഓർമ്മയുണ്ടോയെന്നറിയില്ല, അഴിയിലിങ്ങനെ അള്ളി പിടിച്ച് കിടന്ന് ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച് അവസാനം 4-5 പോലീസുകാരിൽ ചെന്നുള്ള കൈയൊക്കെ വിടുവിപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. 2 പേരെയും അതുപോലെയാണ് കൊണ്ടുപോയത്. അതുപോലെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്താലേ സത്യമെല്ലാം തെളിയുമല്ലോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എനിക്കും പോലീസിൻ്റെ അന്വേഷണത്തെ 100% വിശ്വാസമായിരുന്നു ആ സമയം. അങ്ങനെ കേസ് തെളിഞ്ഞു, ഇവർ ജയിലിലായി, കുറേ നാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. 2 ആഴ്ചത്തോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് പിന്നീട് ജയിലിലായത്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി, അതായത് പോലീസ് ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പിടിച്ചു വലിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുപോയി പോലീസിൻ്റെ കസ്റ്റഡിയിൽ 2 ആഴ്ച നിൽക്കുന്ന ഒരു വ്യക്തി, അവനെ കൊണ്ട് ഒരാൾ ഇത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ ആ സമയം അയാളത് പറയും, അന്നേരം തന്നെ പറയും, അന്ന് ആ ദിവസം തന്നെ പറയും. കാരണം എൻ്റെ പോലീസ് അനുഭവം കൊണ്ടും പോലീസിൽ ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, ഫോഴ്സ്ഫുള്ളായിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ മാത്രമല്ല ഇതിൻ്റെ കുറ്റവാളി, ഇതൊരു കൊട്ടേഷനാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും. പക്ഷെ ഇയാൾ ഇത് പറഞ്ഞില്ല. ഒരു ശരിക്കും ഒരാളെ കൊണ്ടത് ചെയ്യിച്ചതാണെന്നുണ്ടെങ്കിൽ, കൊട്ടേഷനാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം പറയും. നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇവന്മാർ കൊട്ടേഷൻ ഗ്യാങ് ആണോ അല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർ ചെയ്ത മുൻകാല പ്രവൃത്തികൾ മുഴുവനും സ്വയം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാനുമായിരുന്നു. അതൊരു കൊട്ടേഷന് വേണ്ടി ഇതിനു മുമ്പ് ഇവന്മാരെ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്, അതും മാസങ്ങൾക്ക് ശേഷം. ഈ സംഭവം നടന്ന് ഇവർ അറസ്റ്റിലായി 3 മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിലൊരു വാർത്ത പുറത്തു വരികയാണ്, ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും. അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല, പോസിബിൾ ആണ്, ശരിയായിരിക്കാം, ചെയ്തിരിക്കാം എന്ന്. ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആള് പൾസർ സുനി അല്ല, അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ സുഹൃത്തായ നാദിർഷായെ ഫോണിൽ വിളിച്ചു എന്ന്. അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ്. 3 മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു ഫോൺ പോയി എന്നറിയുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു. പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു, വളരെ കാഷ്വലായിട്ട് അതിലൊരാൾ പറയുന്നു, ഒരു സഹതടവുകാരൻ പറയുന്നു, ആ ഫോൺ അവൻ കോടതിയിൽ പോയപ്പോൾ കടത്തിക്കൊണ്ട് വന്നതാണ്. വിചാരണ തടവുകാരനായതുകൊണ്ട് 14 ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡിൽ കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക. 14 ദിവസം കഴിയുമ്പോഴേക്കും
പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. അതിന്റെ രീതി എന്ന് പറയുന്നത് പോലീസുകാർ ജയിലിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും. ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹപരിശോധന മുഴുവനും നടത്തിയിട്ട് ശരീരത്തിലെ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുറത്ത് കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും. പോലീസ് ഓഫീസേഴ്സ് ഇവനെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും. റിമാൻഡ് എക്സ്റ്റൻഷനാണോ ജാമ്യമാണോ എന്താന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജയിലിന്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിന് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും. ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും. അതിലൊരു മുറിയുണ്ട്, വസ്ത്രം അയച്ചു തന്നെ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത് ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെച്ച നിലയിൽ ഫോൺ കൊണ്ടുവന്നു എന്നാണ്. അതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചെരുപ്പിൻ്റെ അകത്ത് ഒളിച്ചു വെക്കാൻ ഫോൺ പറ്റില്ല, ഒരു ഷൂ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവർക്ക് ചെരുപ്പല്ലാതെ അനുവദിക്കില്ല. പലപ്പോഴും ഇവരുടെ ചെരുപ്പുകൾ നമ്മൾ വേറെ വഴിയിലൂടെയാണ് അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നത്. പുറത്തിടുന്ന ചെരുപ്പുകൾ അകത്ത് ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. അകത്ത് പ്രത്യേക ചെരുപ്പാണ്, അത് മുഴുവനും ക്ലോസ് ആയിട്ട് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. എന്നാൽ കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത്. എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട്. അപ്പം അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ പൾസർ സുനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നതും ഫോണിൻ്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവനെയും അവൻ്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കുകയല്ല പിറ്റേ ദിവസം പറയുന്നത്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അവനെയും അവൻ്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിൻ്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അയാളെ നിൽക്കി ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത്. കാരണം ഈ ഫോൺ കോൾ പുറത്താവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്താവുന്ന സമയം കൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു. ഫോൺ കയറ്റിക്കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള സമയം ആ കോടതിയിൽ കൊണ്ടുപോകാനുള്ള പോലീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അയാൾ കൊണ്ടുവന്നതും പുറത്തു പോയപ്പോഴാണ്, തിരിച്ചു കൊണ്ടുപോയതും പുറത്തോട്ട് പോയ സമയത്താണ്. ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ട റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് ഡി ജി പിയോട് അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികമാണ്, കാരണം ജയിലിനകത്ത് വെച്ച് കൊണ്ടുവരുന്ന ഒരുപാട് പ്രതികളെ ഇങ്ങനെ ഇതുപോലെ മൂന്നാം മുറയൊക്കെ നടത്തിയിട്ട് കൊണ്ടുവരും. അവരോട് സംസാരിച്ച മെഡിക്കൽ റിപ്പോർട്ടിന് ശേഷം ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച ഇന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇവർക്കെതിരെ മൂന്നാം മുറ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളതിലൊന്നും നടപടി ആയിട്ടില്ല. ഡി ജി പിക്ക് കൊടുക്കുന്നതിന് പകരം പിന്നീട് ഞാൻ നേരിട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കാനും ഗവൺമെന്റിന് അയച്ചു കൊടുക്കാനും തുടങ്ങിയിട്ടും നടപടി ആയിട്ടില്ല. അവസാനം അതിൻ്റെ കോപ്പി ഞാൻ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ വെച്ചുകൊണ്ട് അയക്കാൻ തുടങ്ങിയിട്ടാണ് ഒന്നോ രണ്ടോ അന്വേഷണം പേരിന് നടന്നത്. പക്ഷെ അതിലും അവസാനം നടപടിയൊന്നും ആയിട്ടില്ല. കാരണം പ്രതികളെ മർദ്ദിക്കുന്നത് പോലീസിന് വേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ജയിലിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ മർദ്ദിച്ചോളൂ, അങ്ങനെയാണല്ലോ രീതി എന്നുള്ള മട്ട് നടക്കുന്നുണ്ട്. വളരെ ഷോക്കിംഗ് ആണത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു തിരിമറി നടന്നു എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എന്തിനിങ്ങനെ ഇപ്പോൾ പറയുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതായത് എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന്. ഒരു സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇതൊന്നും പറയാൻ അധികാരമില്ല. അതിനൊരു ചട്ടമുണ്ട്. ഞങ്ങളെല്ലാവരും പെരുമാറ്റച്ചട്ടത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും. അറിയിക്കേണ്ടവരെ എല്ലാവരും യഥാസമയം അറിയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും അങ്ങനെയാണ്, അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നടപടി ഉണ്ടാവാത്തത് ഞാൻ പ്രതിഷേധിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. പറയേണ്ടടത്ത് മാത്രം ചിലപ്പോൾ മീറ്റിംഗുകളിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ സ്നബ് ചെയ്ത് ഇരുത്തിയിട്ടുമുണ്ട്.
ജയിലിൽ കിടക്കുന്നവർക്ക് യഥാസമയം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലീസിനെ വിളിച്ചാൽ വരില്ല എന്നുള്ളതുമൊക്കെ ഒരു കളക്ടേഴ്സ് കോൺഫറൻസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ വളരെയധികം ചൂടായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, കളവാണ്, അത് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് എന്നൊക്കെയുള്ള മട്ടിൽ ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞിട്ടുള്ളതും നല്ല ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് അത് സ്നബ് ചെയ്ത് നമ്മളെ ഇരുത്തും, നമ്മളെ പറയാൻ സമ്മതിക്കില്ല. ഏപ്രിൽ മാസമായപ്പോഴേക്കും, 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് ഒരു കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രേഖ പുറത്തു വന്നു. ആ കത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ അവൈലബിൾ ആണ്, കാണാൻ പറ്റും. അത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതിയതല്ല, അതെൻ്റെ സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാൽ എഴുതിയതാണ് എന്ന് പറഞ്ഞു. ഈ ജയിലുകളിൽ ഒരു മേസ്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ സെല്ലുകളിലും നമ്മളൊരു നേതാവിനെ, ഒരു ക്ലാസ് ലീഡേഴ്സിനെ, മോണിറ്ററിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ അതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരു തന്നെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടായിരിക്കും റോൾ കോള്, മസ്റ്റർ, ഡിസിപ്ലിൻ, ഭക്ഷണ വിതരണം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിപിൻ ലാൽ ഒരു മേസ്ത്രിയായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അയാൾക്കെതിരെയുള്ള കുറ്റം വലിയ കുറ്റമൊന്നുമല്ല, ഒരു ചീറ്റിംഗ് ആയിരുന്നു. അയാൾക്ക് സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും കടലാസോ എഴുതാനുള്ള പേനയോ അല്ലെങ്കിൽ സീലോ ഒന്നും നൽകാറില്ല. അത് ഒരു കത്ത് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ചോദിക്കുകയും അതനുസരിച്ചിട്ടുള്ള കത്തിനുള്ള കടലാസും സീലും പേപ്പറും ഒക്കെ കൊടുത്ത ശേഷം അതിനകത്ത് എഴുതിയ ശേഷം അത് വായിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാറുള്ളത്. ജയിലിൽ എപ്പോഴും അത് ചട്ടമാണ്, കാരണം ഒരുപാട് ഭീഷണികളും ഒരുപാട് കുറ്റങ്ങളും അതിനകത്തിരുന്ന് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ അപ്പീലോ അതുപോലെ ആർക്കെങ്കിലും ഉള്ള റിക്വസ്റ്റോ വീട്ടുകാർക്കുള്ള കത്തോ എന്താണെങ്കിലും അത് എഴുതുന്നത് പബ്ലിക്കായിട്ടാണ്, രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അപ്പം അങ്ങനെ രഹസ്യമായിട്ട് ഒരു കത്ത് എഴുതി എന്ന് പറയുമ്പോൾ അത് പൾസർ സുനി എന്നുള്ള ആൾ പറഞ്ഞിട്ട് ഒരു സഹതടവുകാരനായിട്ടുള്ള വിപിൻ ലാല് എഴുതി ഒരു സീലുള്ള കടലാസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ സീലിൻ്റെ ഡേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു 2017 ആയിരുന്നു എന്നാണ് ഓർമ്മ. അതിനകത്ത് ഒപ്പ് വെച്ചിട്ടില്ല, പക്ഷേ ഇത് സുനി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാശ് തരാമെന്ന് പറഞ്ഞല്ലോ, ആ കാശ് എനിക്ക് 5 പ്രാവശ്യമായിട്ട് തന്നാൽ മതി, അത്യാവശ്യമായിട്ട് എനിക്ക് 300 രൂപ അയച്ചു തരണം മണി ഓർഡറായിട്ട് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ആ സമയം പടർന്നിരുന്ന കഥ എന്ന് പറയുന്നത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2012 or 2013 എങ്ങാണ്ട് ഏൽപ്പിച്ചിരുന്നത് ഇവനെ. സമയമൊത്ത് വന്നപ്പോൾ 4 വർഷത്തിന് ശേഷം ഈ കൊട്ടേഷൻ നടത്തിയേയും അതിനനുസരിച്ച് ഒരു 10,000 രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു എന്നും ആ 10,000 രൂപ എങ്ങനെ വന്നു എന്നുള്ളതിന് അയാളുടെ കയ്യിൽ വന്നോ എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ട് അത് അയാളുടെ അമ്മയുടെ പേരിൽ ഒരു 10,000 രൂപ കുടുംബശ്രീ വഴി വന്നത് ഇങ്ങനെ കൊടുത്തതാണ് എന്ന് പറയുകയും അതെന്തുകൊണ്ട് അമ്മ ഉപയോഗിച്ചു എന്നുള്ളതിന് മറുപടിയില്ല, അതിൽ എത്ര രൂപ ഇവന് കിട്ടി എന്നുള്ളതിനും മറുപടിയില്ല. അങ്ങനെയൊക്കെയുള്ള കൊഴിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. 1.5 കോടിയുടെ ഒരു കൊട്ടേഷൻ ചോദിച്ച ഒരാൾ 4 മാസം ജയിലിൽ കിടന്ന ശേഷം 300 രൂപയാണ് മണി ഓർഡറായിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപഹാസ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ഇതുപോലെ വിപിൻ ലാലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളെ കൊണ്ട് നിർബന്ധിച്ച് പുറത്തു പോയതിനു ശേഷം എഴുതിപ്പിച്ചതാണ്, അയാളുടെ ഈ കടലാസയുടെ കയ്യിലുണ്ടായിരുന്നു, അത് പറഞ്ഞത് അയാളോടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അയാൾ പുറത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോലീസുകാർ ചേർന്ന് ബലമായി പിടിച്ച് തടഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. പല ചാനലുകളിലും അത് വന്നു, അയാൾ പറയുന്നുണ്ട് ഉറക്കെ ഇത് പോലീസുകാർ പറഞ്ഞ് ചെയ്യിച്ചതാണ്, ഇത് ഞാൻ എഴുതിയതാണ്, ആക്ടേഴ്സിനൊന്നും പങ്കില്ല എന്നുള്ളത് അയാൾ ഉറക്ക വിളിച്ചു പറയുന്നത് അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതൊക്കെ നടന്നത് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു നടനെ വെറുതെ അങ്ങ് ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിൻ്റെ ഗൂഢാലോചന എൻ്റെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട, 1-ഓ 2-ഓ പേരെ മതി, അല്ലെങ്കിൽ 10% താഴെയുള്ളവരെ മതി. പക്ഷേ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള 2 പേരെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻ്ററസ്റ്റ് പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. വൺസ് ഇറ്റ് ഹാപ്പൻസ്, അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട്, പല പ്രാവശ്യം നടക്കാറുണ്ട്. എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രരല്ല, സ്വതന്ത്രമായിട്ട് പറയാനും ചിന്തിക്കാനും അർഹതയുള്ളവരുമല്ല.
ഇവരെല്ലാവരെയും ഭരിക്കുന്നവരുണ്ട്, ഇവരുടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റീസ് ഉണ്ട്, ഇവരുടെയൊക്കെ മുകളിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ട്. സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ ഒരു വഴിക്ക് തിരിച്ചു വിടാൻ സാധിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് പത്രമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. ഈ പത്രമാധ്യമങ്ങളിലൂടെ 100% വിശ്വാസ്യത എന്നുള്ള മട്ടിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിരുന്ന് നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പലരും വീണുപോകും. അത് അതിനെപ്പറ്റി അറിവില്ലാത്ത പലരും അത് കേട്ടിട്ട് ആ ശരിയാണല്ലോ, ഇതായിരിക്കും ശരി എന്ന് വിശ്വസിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ രാവിലത്തെ ചായയുടെ കാപ്പിയുടെയോ കൂടെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് പത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അതും TV ചാനലുകളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമുക്കത് ഒഴിച്ചുകൂടാൻ വയ്യ. അതിൻ്റെ മുമ്പിൽ ഇരുന്നങ്ങ് അതങ്ങ് വിഴുങ്ങുകയാണ്. അതിനകത്തൂടെ കാണുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് 100% അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അത് ശരിയാണോ ഇതെങ്ങനെ ശരിയാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നില്ല. കാരണം ഒരു ചർച്ച നടക്കുമ്പോഴും ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ രീതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങോട്ടാണ് തുടക്കത്തിൽ മുതൽ പോകുന്നത് എന്ന്. ഒരു വാർത്താ അവതാരകന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല. സർവീസിലിരിക്കെ പല പ്രാവശ്യം ഇതുപോലെ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വിട്ടിത്തം കൊണ്ട് പങ്കെടുത്തതാണ്, എനിക്ക് അനുഭവം നേരിട്ടുള്ളതാണ്. ആരും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അവർ പറയുന്നതനുസരിച്ച് ആ തികച്ചും ശരിയാണ്, 100% ശരിയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാൻ അവകാശം തരും. അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പം ടപ്പെന്ന് നിർത്തി വിഷയം മാറ്റി വേറെ ആരോടെങ്കിലും പോവും. നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ വാർത്താ ചാനലുകളിലൊന്നും ചർച്ചകൾക്ക് പോകാതെ ആകാൻ തുടങ്ങിയത്. എല്ലാവർക്കും വേണ്ടത് ഇതുപോലെയുള്ള വിവാദങ്ങളാണ്, കൊഴുപ്പിക്കുന്ന ഗോസിപ്പുകളാണ്. എല്ലാവർക്കും അവരുടെ റേറ്റിംഗ് കൂട്ടാനും ടാം ഇൻ ടാം എന്നൊക്കെ പറയുന്ന കുറേ റേറ്റിംഗ്സ് ഉണ്ട്. അതൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗോസിപ്പി ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടന്ന് അതിന് പ്രാധാന്യം ഉണ്ടാക്കിയാണ് ഒരു റേറ്റിംഗ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 10 പ്രതികളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. പെട്ടെന്നൊരു ദിവസം ഒരു വഴിത്തിരിവിലേക്ക് വരികയും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പൾസർ സുനിക്ക് കാശ് കൊടുത്ത് ഇതിനെ ചെയ്യിച്ചതാണ് എന്നുള്ള രീതിയിലേക്കും വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അതെനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം ഇയാൾ ചെയ്യുവോ എന്നുള്ള ഒരു ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ ആളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഉയർച്ചയിൽ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. അസൂയകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അയാൾ ആ സമയം ചെയ്തിരുന്നതിൽ വളരെ ശക്തരായിട്ടുള്ള കുറച്ച് പേര് അയാൾക്കെതിരെ തിരിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പേര് പറയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നിയിരുന്നു. അന്ന് എല്ലാവരും പോലീസ് ഓഫീസേഴ്സും സീനിയർ ഓഫീസേഴ്സും എന്തിനെ സർക്കാരിൽ ജോലി ചെയ്യുന്ന സീനിയറായിട്ടുള്ള ആൾക്കാരും അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ മന്ത്രിമാർ പോലും പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കള്ളം പറയുന്നത് ആര് വിശ്വസിക്കുമെന്ന്. ഇയാളിത് 3-4 മാസത്തേക്ക് പറയാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഇൻഫ്ലുവൻസിൽ പോലീസുകാർ ചെന്ന് ഫോൺ കൊടുക്കുക, അതുപോലെ ഒരു കടലാസ് അനധികൃതമായിട്ട് ജയിലിൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തു വെക്കുക, അത് 4-5 മാസം കഴിഞ്ഞിട്ട് പുറത്തു വരിക, അതിനകത്തെ കയ്യക്ഷരം വേറെ ആളുടെയോ, ആ എഴുതിയ ആൾ പറയുക ഞാൻ എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് അത് പറയുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വന്നപ്പോൾ സംശയം എന്തായാലും എനിക്കുണ്ടാവുമല്ലോ. മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചനയുണ്ട്, ഇന്നയാൾ പ്രതിയാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് പ്രതിയാണ്, ഇയാൾക്ക് 1.5 കോടി വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഒരു പ്രഷർ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് ആളെ ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലൊന്നും കിട്ടാത്തത് കൊണ്ട് വിട്ടയച്ചു. വലിയ വിവാദമായി, പോലീസ് ഒന്നും ചെയ്തില്ല, വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വാർത്തയായി, അതിന് ചർച്ചകളായി. കേസുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയും പ്രതിയെ കണ്ടുപിടിച്ച് ആരെങ്കിലും തലയിൽ ഇത് കെട്ടിവെച്ചിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് മാധ്യമങ്ങൾ കൊണ്ടുവരുമെന്ന്. അപ്പം അത്രയ്ക്ക് പ്രഷർ ചില സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലിൽ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്. പൊതുജനങ്ങൾ ചോദിക്കും, സർക്കാരിൻ്റെ തലത്തുനിന്ന് ചോദ്യം ഉണ്ടാവും, ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കും, അങ്ങനെ എല്ലായിടത്തു നിന്നും പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ടാവുമ്പോൾ ആരെയാണ് അതിനകത്ത് പിടിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഇതിങ്ങനെ പത്രക്കാരുടെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെയാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്നൊക്കെയുള്ള മട്ടിലേക്ക് അത് തിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കെതിരെ ഇതുപോലെയുള്ള ഒരു വിജിലൻസ് കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു വലിയ വാർത്തയായിട്ട് ശത്രു കൊടുത്തിരുന്നപ്പോൾ വലിയൊരു വാർത്തയായിട്ട് കൊടുത്തു. അത് പലരും വിശ്വസിച്ചു, ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പോലും വിശ്വസിച്ചാണ്. പക്ഷേ അത്ര വിശ്വാസ്യയോഗ്യമായിട്ടായിരുന്നു അതൊക്കെ അവതരിപ്പിച്ചിരുന്നത്.
അന്ന് ഞാൻ വളരെയധികം സത്യസന്ധൻ എന്ന് വിചാരിച്ച് വിശ്വസിച്ചിരുന്ന, ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വിജിലൻസ് ഡയറക്ടറായിരുന്നത്. അദ്ദേഹത്തെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പോലും പറഞ്ഞു, ആ പത്രക്കാരങ്ങനെ വെറുതെ പറയത്തൊന്നും ഇല്ലല്ലോ, എന്തായാലും കേസെടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കേസെടുക്കാൻ പോവുകയാണ് എന്ന് ഉറച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. അദ്ദേഹവും ഇതുപോലെ പത്രങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഒരു തെളിവുമില്ലാതെ വെറും കള്ളമായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞിട്ട്, ഞാൻ ജോലി ചെയ്തിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ മുൻഗാമി അവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നപ്പോൾ ചെയ്തിരുന്ന ഏതോ ഒരു ഫയൽ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ഫയൽ ഞാനാണ് ചെയ്തതെന്നും പറഞ്ഞ് എഴുതി, അവസാനം ഞാൻ എൻ്റെ ജോയിനിങ് ടൈമിൻ്റെ ഡേറ്റും എൻ്റെ CTC ഞാൻ ഇന്ന തീയതിയാണ് ഒപ്പിട്ട് ചാർജ് എടുത്തതെന്നുള്ള ഡേറ്റും കാണിച്ച് കോടതിയിൽ പോയി കാശ് വെച്ച സ്വന്തം വക്കീലിനെ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നി കുറേ കാശ് 25,000-50,000 രൂപ എനിക്ക് ചിലവായി. അന്ന് അങ്ങനെ ചെയ്തിട്ട് കോടതിക്ക് കൺവിൻസ്ഡായി എൻ്റെ സമയത്ത് നടന്ന കാര്യമല്ല എന്ന് മനസ്സിലായിട്ടാണ് ആ കേസ് എടുക്കരുത് എന്ന് പറഞ്ഞ് കോടതി ക്വാഷ് ചെയ്യാൻ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ FIR എടുത്തു പോയതാണ് ഏതോ ഒരാൾ പരാതി കൊടുത്തിട്ട്. എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുത്തില്ല എന്നൊക്കെ അന്ന് ചോദിക്കും. ഞാൻ കൊടുത്തു. മാനനഷ്ട കേസിനകത്തും ഇതുപോലെ ഭയങ്കരമായിട്ട് സ്വാധീനം വന്നു. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര രൂപയ്ക്കാണെന്ന് വെച്ചാൽ അതിൻ്റെ 10% നേരത്തെ കെട്ടിവെക്കണം. അത് കഴിഞ്ഞ് ഡെയിലി കോടതിയിൽ പോകണം. അവസാനം എന്നെ വാദിക്കുന്ന സമയമായിട്ട് കോടതിയിൽ ഞാൻ റെഡിയായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി വന്നപ്പോൾ കോടതി എടുത്ത് ഒറ്റ ഏറെ എന്നിട്ട് പറഞ്ഞ് ഇത് വേറെ കോടതി കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ എടുക്കൂല, തൃശ്ശൂർ കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെന്ന് ഞെട്ടിപ്പോയി. കാരണം എന്നെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വന്ന വാർത്ത, തിരുവനന്തപുരത്ത് എടുക്കാൻ പോയ കേസ്, തൃശ്ശൂർ ആണ് അതിൻ്റെ പരാതിക്കാരൻ, അയാൾക്ക് തിരുവനന്തപുരത്ത് വരാൻ വയ്യ എന്നുള്ള കാര്യം കൊണ്ട് ചെയ്തു. അവസാനം കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് എന്നോട് പറഞ്ഞു, മാഡം അത് ഇന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തിന് ജഡ്ജിക്കൊരു വിളി വന്നു, അങ്ങനെയുണ്ട് സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ വന്ന്. അങ്ങനെയുള്ള സ്വാധീനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്ര പ്രഗത്ഭരാണെങ്കിലും രക്ഷപ്പെടാനൊന്നും പറ്റൂല. നമ്മൾ വിചാരിക്കുമോ IPS ഓഫീസർക്കെതിരെ ഇതുപോലെ കള്ളക്കേസ് വിജിലൻസിന് എടുക്കാൻ പറ്റുമോ എന്ന്. എടുക്കാൻ പറ്റും. വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ശത്രു അത്രയ്ക്ക് പവർഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാനും പറ്റും, ഉപദ്രവിക്കാനും പറ്റും, ഹരാസ് ചെയ്യാനും പറ്റും, വേണമെങ്കിൽ ജയിലിലിടാനും പറ്റും. ദിലീപിനെ പോലൊരു വ്യക്തിയെ പോലീസ് ഇതുപോലെ ചെയ്യുമോ? ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി, സ്വാധീനമുണ്ട്, പണമുണ്ട്, അങ്ങനെ ഒരാളെ പോലീസ് ഇങ്ങനെ ഇത്രയും ഒരു കേസിൽ പിടിച്ച് അകത്താക്കി 85 ദിവസം ജയിലിലിടുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എതിരാളി അത്രയ്ക്ക് ശക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും എന്നാണ് ബോധ്യമായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും എനിക്ക് ആ സമയം അറിയില്ലായിരുന്നു. ഇതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് 13-14 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വായിച്ചപ്പോഴും ഞാൻ ചിന്തിച്ചത് ശരിയായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പങ്ക് കാണാം, അല്ലാതെ അറസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് നിങ്ങളെയൊക്കെ പോലെ ഞാനും വിചാരിച്ചു. അതിനകത്ത് ഞാൻ ഇടപെടാൻ പോയില്ല. കാരണം എൻ്റെ കേസല്ലാത്ത കേസിലും ഞാൻ അന്വേഷിക്കാറോ ഇടപെടാറോ പോകാറേ ഇല്ല, അതിനെപ്പറ്റി ആരോടും ചോദിക്കാറും ഇല്ല. അതിനുശേഷമാണ് പിന്നീട് ജയിലിൽ ആൾക്ക് VIP പരിഗണന, AC റൂം കൊടുക്കുന്നു, അയാൾക്ക് പ്രത്യേക ലഞ്ച് കൊടുക്കുന്നു, പ്രത്യേക ഭക്ഷണം കൊടുക്കുന്നു, അയാൾക്ക് അവിടെ അത് ഇന്നയാൾ പോയി കാണുന്നു, മറ്റേ ആൾ പോയി കാണുന്നു, അങ്ങനെ ഒരു പട്ടുമെത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വാർത്തകൾ വന്നപ്പോൾ അതും വിവാദമായി. അതിനകത്തും ഞാൻ പഴികേട്ടു. എന്നോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തിനങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജയിലിൽ പോയി സർപ്രൈസായിട്ട് ചെന്ന് നോക്കി. ഒരു ദിവസം ഒരു വിചാരണ തടവുകാരനായിട്ടുള്ള ദിലീപ് ഇങ്ങനെ വളരെ കഷ്ടപ്പാടോടുകൂടി ഒരു ജയിലിൻ്റെ സെല്ലിൽ നിലത്ത് കിടക്കുന്നത് കണ്ടതും ഞാൻ പിടിച്ചെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, ഞാനും ബാക്കിയുള്ള ഓഫീസേഴ്സും എളുപ്പിക്കാൻ സാധിച്ചപ്പോൾ അത് തളർന്ന് വീഴുകയും എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യായിരുന്നു, സംസാരിക്കാൻ വയ്യായിരുന്നു, ഒന്നും വയ്യ, തീരെ ആവശ്യം നിലയില്ലായിരുന്നു, വിറക്കിയായിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഒരു ശിക്ഷാ തടവുകാരനും ഒരു വിചാരണ തടവുകാരനും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട്. നമ്മൾ വിചാരണ തടവുകാരെ ഒറ്റയ്ക്കുള്ള ഒരു സെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർപ്പിക്കാറുണ്ട്, സ്റ്റാറ്റസ് അനുസരിച്ച് ചെയ്യാറുണ്ട്. ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന തോക്കുസ്വാമിയെ ഒറ്റയ്ക്കൊരു സെല്ലിലായിരുന്നു കാക്കനാട് ജില്ലാ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊരു സെല്ലിൽ ആൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പലരും, പല ആൾക്കാരും വലിയ VIPs ആവണമെന്നില്ല, രാഷ്ട്രീയപരമായിട്ട് അറസ്റ്റിലാവുന്നവരുണ്ടാവും, സർക്കാർ ജോലിക്കാർ അഴിമതി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുണ്ടാകും. അങ്ങനെ സമൂഹത്തിലെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ജയിലിലാകുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് വരുന്നത് കൊണ്ട് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കുള്ള സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാർപ്പിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആലുവ സബ് ജയിലിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. എല്ലാ സെല്ലുകളും വലുതാണ്, നിറയെ ആൾക്കാരുണ്ട്, എല്ലാവരും വിചാരണ തടവുകാരാണ്. അപ്പോൾ അതുകൊണ്ട് 4-5 വിചാരണ തടവുകാരുടെ കൂട്ടത്തിൽ മാത്രമേ ഒരാളെ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ദിലീപും അതിനകത്ത് ഒരു 5-6 പേരുള്ളതിനകത്ത് പെട്ടുപോയത്. അയാൾ അവിടെ വന്നപ്പോൾ ഈ മെൻ്റൽ ഷോക്കും അതുപോലെ ഫിസിക്കൽ സ്ട്രെയിനും ഒക്കെ കൊണ്ട് ഭക്ഷണവും ശരിയാവുന്നില്ല, ആൾക്ക് ഇയർ ബാലൻസ് പ്രോബ്ലം ഉണ്ടായിരുന്നു, തലചുറ്റലും തലകറക്കവും ഛർദിനും അങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായപ്പോൾ ആൾ സിക്കായി. ശരിക്കും എല്ലാ ജയിലുകളിലും മെഡിക്കൽ ഓഫീസേഴ്സ് ഇല്ല, നമ്മളൊരാളെ പുറത്തുനിന്ന് വിളിച്ച് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്, ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല.
വെളിയിൽ നിന്ന് വന്ന് നോക്കിയ ഡോക്ടർ പറഞ്ഞു ആള് സിക്കാണ്, ഇന്ന ഇന്ന മരുന്നുകൾ കൊടുക്കണം, ഇന്ന ഡയറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പോകുമ്പോഴേക്കും വളരെ അവശ്യ നിലയിലായിരുന്ന ആള്, എന്നോട് സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന ആളിനെ വീണ്ടും ഞാൻ ഇതുപോലെ ചികിത്സകൾ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയും എഴുതി തന്നെ കൊടുക്കുകയും രണ്ട് പായും എക്സ്ട്രാ ആയിട്ടൊരു ബ്ലാങ്കറ്റും ഒരു പില്ലോയും കൊടുക്കാനും ചെവിയിൽ വെക്കാൻ പഞ്ഞി കൊടുക്കാനും കരിക്ക് കൊടുക്കാനും ഒക്കെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ജയിലിൽ പോകുമ്പോൾ കണ്ടിരുന്ന പലരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരി സബ് ജയിലിൽ ഞാൻ ഒരു ദിവസം ഇതുപോലെ കുടുംബവുമായിട്ട് എങ്ങോട്ടോ പോയ സമയത്താണ് പെട്ടെന്ന് കയറി ജയിൽ പരിശോധിച്ചത്. അന്ന് ഒരാള് ഒരു നോർത്ത് ഇന്ത്യനാണ്, അയാളിങ്ങനെ ചെവി പൊത്തിപ്പിടിച്ചോണ്ട് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് വന്ന് ആളുടെ ചെവി പരിശോധിപ്പിച്ചു. അന്ന് ഡോക്ടർമാരും ഇല്ലാത്തതുകൊണ്ട് അയാൾ കിടന്ന് അലറി വിളിച്ച് കരയുന്നു. നല്ല പഴുത്തിരിക്കുന്ന, പഴുപ്പ് കയറിയിട്ട് നല്ല പഴുത്തിരിക്കുന്ന ചെവിയിൽ ഹസ്ബൻഡിനെ വിളിച്ച് പരിശോധിപ്പിച്ചിട്ട് മരുന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒഴിച്ചു കൊടുത്ത് അയാളെ റിക്കവർ ചെയ്യിച്ച് ഞാൻ ഇന്നും വിളിച്ച് ചോദിക്കും റെഡിയായോ റെഡിയായോ. ഹിന്ദിയെ സംസാരിക്കാൻ അറിയോ, വേറൊരു ഭാഷയെ അറിയാൻ വയ്യ, അയാൾക്ക് അത് പറയാൻ പോലും പറ്റുന്നില്ല എന്താ പ്രോബ്ലം എന്ന്. അതുപോലെ ഏത് ജയിലിൽ പോയാലും ഞാൻ അവിടെ അവശത അനുഭവിക്കുന്ന എല്ലാവരെയും ഒരുപോലെ സഹായിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് കേൾക്കണ്ടല്ലോ, എല്ലാവർക്കും വിവാദം മതിയല്ലോ. അപ്പം ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ്, ഞാൻ എന്തോ സ്വാധീനത്തിന് വഴങ്ങിയാണ് ചെയ്തത്, ഒരാളെ ഒരു കള്ളനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്നുള്ള മട്ടിൽ അത് ഭയങ്കര മോശമായിട്ട് എനിക്കെതിരെ തെറികൾ വന്നു ആ ഇൻ്റർവ്യൂവിന് ശേഷം. ഇപ്പോഴും വരുന്നുണ്ട് എൻ്റെ ചാനലിലൂടെ. സൗകര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം തിരിച്ചു വന്ന് ഞാൻ ഇത് അന്നത്തെ ഡി ജി പിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, എല്ലാവരോടും ഈ കാര്യം പറയുകയും ചെയ്തു. അന്ന് ഞാൻ ആദ്യമായിട്ട് സംശയം പ്രകടിപ്പിച്ചു, ഇതിൽ ഈ അറസ്റ്റിനകത്ത് എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സാർ, എനിക്കൊന്ന് സാറിന്ന് ശരിക്കും അന്വേഷിക്കാമോ? കാരണം പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിന് ശേഷം, ആ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല, എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് ബിപിൻലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല, ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപും വേറൊരാളും നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന്. ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് സീനിയറായിട്ട്, ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു, അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി. ഞാൻ പറഞ്ഞു ആ ശരി ഫോട്ടോഷോപ്ഡ് ആണോ, ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വലിയ വാർത്തയാണല്ലോ പത്രത്തിൽ വന്നത്. ആ ടവർ ലൊക്കേഷൻ ഒരുപാട് പേര് അന്ന് ഉണ്ടായിരുന്നതാണ്, കാരണം അന്ന് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി കുറേ ആക്ടേഴ്സും അവരുടെ ഡ്രൈവേഴ്സും അവരുടെ അസോസിയേറ്റ്സും സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ ഹോട്ടൽ, എറണാകുളത്തുള്ള അബാദ് ഹോട്ടൽ ഒരു പരിപാടി നടക്കുമ്പോഴാണ് ടവർ ലൊക്കേഷൻ സെയിം ആണ് എന്ന് പറയുന്നത്. അത് പലരുടെയും ടവർ ലൊക്കേഷൻ ആ സമയം അവിടെ തന്നെയായിരുന്നു, ഒരാളുടെ രണ്ടുപേരുടെ ടവർ ലൊക്കേഷൻ ഒരേ സമയത്തായിരുന്നു എന്നുള്ളത്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ എവിഡൻസ്, അത് പ്രൂഫാകി കോടതി കരുതുകയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു തെളിവായിട്ട് പറഞ്ഞു. അവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതിന് യാതൊരു എവിഡൻസും ഇല്ല, രേഖയുമില്ല. ഈ കേസിനകത്ത് ആറ് പ്രതികൾ എത്രയോ നേരത്തെ ഇവർ ശിക്ഷ കിട്ടി പോവേണ്ടതാണ്, അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ ശിക്ഷയില്ലാതെ കുറേ പേര് പുറത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ കഷ്ടമല്ലേ. ഒരാൾ അകത്ത് കിടക്കുന്നത് ഈ കേസല്ല, മറ്റു പല കേസുകളും കൊണ്ടാണ്. പക്ഷേ എന്നാലും അവന് അഞ്ചു വർഷം വിചാരണ തടവുകാരനായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളുടെ കിട്ടേണ്ട ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയാൽ എന്ത് ചെയ്യും? അതും ശരിയല്ലല്ലോ, തെറ്റല്ലേ? ഒരു കുറ്റകൃത്യം എന്തായാലും നടന്നില്ലേ, ആ നടന്ന കുറ്റകൃത്യത്തിന് ഇവന്മാർക്ക് ശിക്ഷ കിട്ടണ്ടേ? അതിന് പകരം ഇങ്ങനെ ഒരു വേറൊരു വ്യക്തിയും കൂടെ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞ ഒരാളെ വലിച്ചഴക്കുകയും അതിനകത്ത് അയാളെ ഹരാസ് ചെയ്യാനും കൊടുക്കാനും വേണ്ടിയിട്ട് എവിഡൻസ് ആഫ്റ്റർ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തികച്ചും അപഹാസ്യരാവുകയല്ലേ പോലീസ്? ട്രയൽ നടക്കുന്ന സമയത്ത് ഹോസ്റ്റലായി 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 എന്നുള്ള വാക്കുകൾ കാണുമ്പോൾ എന്തോ സ്വാധീനിച്ച് ഹോസ്റ്റലാക്കിയതാണെന്നുള്ള മട്ടിലാണ് എല്ലാവരും പറയുന്നതും വിശ്വസിക്കുന്നതും. ഒരു കേസ് അന്വേഷണത്തിൻ്റെ രീതിയിൽ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സാക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സാക്ഷിയുടെ ഒപ്പിട്ട് വാങ്ങിക്കാറില്ല, അത് അൺസൈൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നോ വിറ്റ്നസ് ക്യാൻ ടേൺ വിറ്റ്നസ് എഗൻസ്റ്റ് ഹിംസെൽഫ് എന്നുള്ള ഒരു എവിഡൻസ് ആക്ടിൽ പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പോലീസ് അന്വേഷണത്തിന് സാക്ഷികളുടെ ഒപ്പ് സാക്ഷിമൊഴിയിൽ വാങ്ങിക്കാറില്ല. അതിനകത്ത് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് എഴുതുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്തു, മൊഴി വായിച്ച് കേൾപ്പിച്ചു, അത് ശരിയെന്ന് ഇന്നയാൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അടിയിൽ ഒപ്പിടുന്നത്, അല്ലാതെ സാക്ഷിയല്ല.
ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മൊഴി എങ്ങനെയും എഴുതാം, സാക്ഷി പറയുന്നത് പോലെ എഴുതണം എന്നില്ല. കേസ് വിചാരണയ്ക്ക് കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി വായിച്ച് കേൾപ്പിക്കുകയും ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അല്ല ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെയല്ല സാറത് എഴുതിയത് എന്ന് പറയാറുണ്ട്. ഇത് പറയാതിരിക്കാനായിട്ട് വിറ്റ്നസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ചേർന്ന് വിറ്റ്നസിനെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എഴുതി വെച്ചിരിക്കുന്നത്, കോടതിയിൽ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞ് പറയിക്കും. അങ്ങനെയാണ് അവർ കോടതി ചെന്നിട്ട് പറയുന്നത് ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നത്, അതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ പലരും അത് പറയാനായിട്ട് ബുദ്ധിമുട്ട് കാണും. പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനന്നില്ല എന്നുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് കണ്ടിരുന്നില്ല എന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും? ശരി, ഞാൻ എഴുതിയതല്ല, ഞാൻ പറഞ്ഞതല്ല സാറേ, ഞാനത് കണ്ടിരുന്നില്ല എന്ന് കോടതിയിൽ പറയുന്നതിൽ തെറ്റില്ല, കാരണം അതാണ് സത്യം. അപ്പോൾ അത് ഹോസ്റ്റൈൽ ആവുകയല്ല, അത് മൊഴിക്ക് വിരുദ്ധമായിട്ട് പറയുന്നത് അയാളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നതാണ്. അതിനെ നമുക്ക് ഹോസ്റ്റൈൽ ഒരു പെർജ്യൂറി എന്നുള്ള കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല നിയമപരമായിട്ട്. പോലീസിൻ്റെ പ്രോസിക്യൂഷൻ സാക്ഷികളായിട്ടുള്ള ഇത്രയും ആളുകൾ ഹോസ്റ്റൈലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് എഴുതിയ മൊഴികളിൽ ഭൂരിഭാഗവും തെറ്റായിട്ട് എഴുതി ഉണ്ടാക്കിയ മൊഴികളാണ് എന്നാണ് അത് കാണിക്കുന്നത്. അല്ലാതെ അവന്മാരെ മൊഴി മാറ്റി പറഞ്ഞു, തിരുത്തി പറഞ്ഞു, അവരെ സ്വാധീനിച്ചു എന്നുള്ളതല്ല കാണിക്കുന്നത്. അത് നിയമം ശരിക്കും മനസ്സിലാകുന്നവർക്ക് ഇത് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയും വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എന്താണ്, ഈ കേസ് 2017 നടന്ന കേസ് ട്രയലിൽ വന്ന് തീരാറായി, 22 ആദ്യമൊക്കെ ആയപ്പോഴേക്കും ഈ കേസ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തി. കുറച്ചുപേരെ ശിക്ഷിക്കും, പക്ഷേ ഈ വലിയ ഒരു പ്രതി ദിലീപ് എന്ന് പറയുന്ന പ്രതിയെ ശിക്ഷിക്കാനായിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്നിരിക്കെ പെട്ടെന്ന് വേറൊരു കേസ് പൊങ്ങി വരികയാണ്. അതും ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന ഒരു കാര്യം പറയുന്നു, അത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നു. വീണ്ടും ഒരു ഗൂഢാലോചന, വീണ്ടും പഴയ കേസ് അന്വേഷിക്കാൻ സമയം, അത് വേറൊരു കേസ് അതിൻ്റെ പുറകെ വരുന്നു. അതിന് കുറേ എന്താണ് ഈ ഫിഗ്മെൻറ്റ്സ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത കുറേ സംഭാഷണങ്ങൾ അത് വലിയ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതിന് റെക്കോർഡ് ചെയ്ത ഒരു ലാപ്ടോപ്പില്ല, ഫോണില്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ലാതെ കുറേ സംഭാഷണ ശകലങ്ങൾ. അവസാനം എത്ര നാളാണ് ഇത് ആളുകളെ പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു അൽഗോരിതം എന്ന് പറയും. ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു നമുക്കൊക്കെ ഒരു പേരുണ്ടല്ലോ, അതുപോലെ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിന് കൊടുക്കുന്ന ഒരു പേരാണ്, ഒരു അൽഗോരിതമാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും മാറാം. ഏതെങ്കിലും എവിഡൻസ് കളക്ഷന് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം പോലീസ് വന്ന് എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ തന്നെ അത് ചിലപ്പോൾ മാറാം. ആദ്യത്തെ പ്രാവശ്യം നോക്കിയിട്ട് എന്തുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു എന്നത് തന്നെ വിശദമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഇന്ന മെമ്മറി കാർഡിലുണ്ടായിരുന്ന വിഷ്വൽസ് ഇന്നയാൾ കണ്ടു എന്നൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടായിരിക്കാം വീണ്ടും എടുത്തത് എന്ന് തോന്നുന്നത്. അപ്പോൾ അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് വീണ്ടും ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അതൊന്ന് എടുത്ത് ഫോണിൽ കുത്തുവോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കുത്തുവോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഹാഷ് വാല്യൂ മാറാം. കോടതിയിൽ നിന്ന് മാറി എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം പോലീസിനെ ഞാൻ അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് നല്ല നല്ല കേസുകൾ തെളിയിച്ച വിദഗ്ധരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ ഇവർക്ക് ഒരു തെറ്റ് പറ്റിയാൽ, ഞാൻ തെറ്റ് ചെയ്തു, പറ്റിപ്പോയ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞങ്ങൾക്കൊരു ഒരു അബദ്ധം പറ്റിയതാണ്, അന്നത്തെ ഒരു സ്വാധീനത്തിനും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസത്തിനും വഴങ്ങി, അന്ന് പത്രങ്ങളുടെ പ്രഷർ അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോയിട്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള എവിഡൻസ് ഇല്ല, അതുകൊണ്ട് സോറി തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മാന്യത സമൂഹത്തിൽ കൂടുക ചെയ്യുന്നത് അത് കുറയുമോ? എന്തുകൊണ്ടാണ് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവായിട്ടും അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിച്ച പിടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്, അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെങ്ങനെയെങ്കിലും ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരാളെ ഉണ്ടാക്കുന്നു, ഇവിടെ നിന്നൊരാളെ ഉണ്ടാക്കുന്നു, അവിടെ നിന്നൊരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ നിന്നൊരു സംഭവം ഉണ്ടാക്കുന്നു, അങ്ങനെ 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 ചെയ്യുന്നത് തികച്ചും കഷ്ടമാണ്. ഒരു ആള് അനുഭവിക്കാനുള്ളതിൻ്റെ പരമാവധി അനുഭവിച്ച് കഴിഞ്ഞത് ഇനിയെങ്കിലും നമ്മൾ ജനങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുടുംബത്തിനടക്കം ഒരു ഹരാസ്മെൻ്റ് ഉണ്ടായത്
ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട്, രണ്ടാമത്തെ കുട്ടി അത് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇപ്പൊ അതിന് 5 വയസ്സ് പ്രായമായ സമയം വരെ അതിനൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളും ജനങ്ങൾ അറിയണ്ടേ, അത് പറയണ്ടേ, ഇനിയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അനീതി ആവില്ലേ എന്ന്. കേസ് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ ആരെയും സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങിയോ ആരുടെയും നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. ആരോടും ശത്രുതയോ വിരോധമോ എനിക്കില്ലാതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ശിക്ഷിക്കപ്പെടേണ്ടവര്, കുറ്റം ചെയ്തിട്ടുള്ളവര് ഇങ്ങനെ നീണ്ട് 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 ശിക്ഷ അനുഭവിക്കാതെ പോകുന്നത് ശരിയല്ല. അത് എത്രയോ വർഷങ്ങൾ മുമ്പ് ശിക്ഷിക്കേണ്ടവരായിരുന്നു, ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ആൾക്കാരാണ്. അവർ ജയിലിൽ കിടക്കാതെ ഇപ്പോഴും വിചാരണ തടവുകാരായിട്ടും പറയേണ്ട കാര്യങ്ങളൊക്കെ ചുമ്മാ യഥേഷ്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായിട്ടും ഒക്കെ നിൽക്കുന്നത് ശരിയാണ്. ഒരു ആളുടെ കയ്യിൽ നിന്ന് പിന്നീട് രണ്ടാമത് വീണ്ടും ഒരു കത്ത് എന്ന് പറയുന്നത് കിട്ടിയായിരുന്നു. അത് 2022 ഏപ്രിൽ മാസമോ മറ്റോ ആണ് ആ ഒരു കത്ത്. ഒറിജിനൽ കത്താണ്, ദിലീപിന് അയച്ച ഒറിജിനൽ സുനിയുടെ കത്താണ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അമ്മ, ഈ പൾസർ സുനിയുടെ അമ്മ പത്രങ്ങളിലൂടെയൊക്കെ തന്ന ഒരു കത്ത് കണ്ടിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. ആദ്യം 2017 മാർച്ചില് ഏപ്രിലിൽ എഴുതിയ കത്തും അതിലെ കയ്യക്ഷരവും അതിൻ്റെ കാര്യങ്ങളും എൻ്റയർലി ഡിഫറെൻ്റാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ദിലീപിന് സുനി ഒറിജിനലായിട്ട് എഴുതിയ കത്താണ്, അത് ഫോറൻസിക് എക്സാമിനേഷന് വിടുന്നു എന്നൊക്കെ പറഞ്ഞ ഏതോ ഒരാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കത്ത്. പൾസർ സുനിയുടെ അമ്മ അത് പൾസർ സുനി എഴുതിയതാണെന്നും അതിനകത്താണ് വേറൊരു ആക്ടറിൻ്റെ പേരുണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞില്ല. രണ്ട് വ്യത്യാസമായിട്ടുള്ള കത്തുകളാണ് അതിൻ്റെ. അതും ഇപ്പം നെറ്റിലുണ്ട്, നിങ്ങൾ രണ്ടും കൂടെ താരതമ്യം ചെയ്ത് നോക്കുക. കയ്യക്ഷരം വേറെയാണ് അതിൻ്റെ, അതിനകത്ത് ജയിലിൻ്റെ സീലില്ല. അത് എന്തായാലും പുറത്ത് വന്ന ഏതോ ഒരാൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ചുമ്മാ ഒരു വെള്ള കടലാസിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തോ കാര്യമാണ്. അതിനകത്ത് സുനീവായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇത് ചുമ്മാ ഇങ്ങനെ ഒരു വിവാദം പത്രങ്ങളിലൂടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഈ കാര്യം ആക്റ്റീവായിട്ട് കുറേ നാൾ നിൽക്കാനും പോലീസ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധാരണ വരുത്താനും വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു കത്താണ് അത്. അതും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെയധികം അപഹാസ്യമായിട്ട് നമുക്ക് തോന്നും, വളരെ തുച്ഛമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ചാനലിൽ നിന്ന് 2-3 പേര് ചേർന്ന് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ആകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഭൂരിഭാഗം എല്ലാവരും. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരല്ല. അത് അനലൈസ് ചെയ്ത് നോക്കാനുള്ള കഴിവില്ല. 1.5 കോടി രൂപ അത് പിന്നീട് 2 കോടിയായി എന്നതും അതിൽ നിന്ന് കുറച്ചെങ്കിലും അഡ്വാൻസ് വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി കൊട്ടേഷൻ ടീം ചെയ്യുമെന്നും നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എങ്ങോട്ട് വന്നു, എപ്പോൾ വന്നു, ആരുടെ പേരിൽ വന്നു, അതെങ്ങനെ അയാൾ ഉപയോഗിച്ചു, ആ 10,000 രൂപയ്ക്കാണോ അയാൾ ടാക്സി വാടകയ്ക്ക് എടുത്തത്, അതിനാണോ അയാൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചത്, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതുമല്ല 1.5 കോടിക്ക് 10,000 രൂപയാണോ അഡ്വാൻസ് വാങ്ങുന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം കോടതി സത്യസന്ധമായിട്ട് പരിഗണിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ കോടതിക്കും ഒരുപാട് അപവാദം കേൾക്കേണ്ടി വരുന്നുണ്ട് ദിനം പ്രതി. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ ബേസിസിൽ വളരെയധികം അപവാദം എനിക്കും കേൾക്കേണ്ടി വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പലരും ഇങ്ങനെ പറയും, ഇങ്ങനെ പൈസ വാങ്ങി സ്വാധീനത്തിൽ പെട്ടു, അത് ചെയ്തു ഇത് ചെയ്തു, ഇന്ന ആളാണ് അതാണ് ഇതാണ് വൃത്തികെട്ടവളാണ് അതാണെന്നൊക്കെ പറയും, പറഞ്ഞോളൂ സാരമില്ല.